Hi friends, kayna klasil namalı Sigmund Freud'inde vektitvathinde çalanatmakathaye sambandhicha siddhanthathe kurichanu discuss cheythathu. İndu namukku vektitvathinde ghadaneye sambandhicha adheham parannittulla moonu pradhanapetta karyangale kurichanu innu nammal parayan povunnathu. Ellavarum valare subharichithamaya oru topic aayirikkum, adondu valare pettannu thanne paranju just onnu parannal thanne ningalkku orma varum. Id the ego super ego. Valare familiar aayittulla terms aanu alle. Sigmund Freud, vektitvathinte ghadaneye kurichu parannittulla karyangalanu id, ego, superego. Ee moonu ghadanangalu nammude manushya manassile undu ennanu parayunnathu. Appo oroyum endanu ennu namukku nokkam. Id. Id pravarthikkunnathu sukatattvathe adisthanamakkittanu. Adayathu endu principle aanu sukatattvam ennu parannal namukku sugam thonnuna pleasure principle. അതായത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഏറ്റവും അടിത്തട്ടിലുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ അത്തരം ചോദനകൾ നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന നമുക്ക് സുഖം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ ഒരു ത്വരയാണ് ഇത് എന്ന് വിശേഷിപ്പിക്കുന്നത് ആ ആഗ്രഹം ചിലപ്പോൾ സാമൂഹ്യ വിരുദ്ധമായിരിക്കാം സമൂഹത്തിന് നല്ല കാര്യങ്ങളായിരിക്കില്ല അത് സമൂഹ വിരുദ്ധമായിരിക്കാം പക്ഷേ നമുക്ക് അത് ചെയ്യണം എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്ന ആ പ്രേരണയാണ് ഇത് എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ മനസ്സിലെ ഏറ്റവും അടിത്തട്ടിലുള്ള ഘടകമാണ് ഇത് അത് പ്ലഷർ പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത് മനുഷ്യ മനസ്സിന്റെ ഇരുണ്ട ഘട്ടം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇനി സൂപ്പർ ഈഗോ എന്താണെന്ന് നോക്കാം സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് ഇത് പ്രവർത്തിക്കുന്നത് പ്ലഷർ പ്രിൻസിപ്പിൾ അഥവാ സുഖതത്വം സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് ഏത് തത്വത്തിലാണ് മൊറാലിറ്റി പ്രിൻസിപ്പിൾ സാൻമാർഗിക തത്വം അവിടെ നമ്മുടെ സുഖത്തിനല്ല പ്രാധാന്യം അവിടെ പ്രാധാന്യം കൊടുക്കുക നമ്മുടെ മനസ്സ് സാൻമാർഗികമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മുടെ ആദർശങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ സാൻമാർഗികമായിട്ടുള്ള മോറൽ ആയിട്ട് നമ്മുടെ എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അപ്പൊ അവിടെ വരിക എന്താണ് നമുക്ക് ചിലപ്പോൾ ഇപ്പൊ ബസ്സിൽ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഭയങ്കര ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയായിരിക്കും അപ്പൊ നമ്മളെക്കാളും മുതിർന്ന ഒരാൾ വരുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ടാവുന്നത് ക്ഷീണിച്ചിരിക്കുകയാണ് എനിക്കാൻ വയ്യ അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മുടെ മൊറാലിറ്റി പ്രിൻസിപ്പിൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും നിങ്ങൾ എണീക്കണം അങ്ങനെയാണ് വേണ്ടത് മുതിർന്നവർ വരുമ്പോൾ ബഹുമാനിക്കണം എന്നൊക്കെ നമ്മുടെ മൊറാലിറ്റി പ്രിൻസിപ്പിൾ നമ്മുടെ സൂപ്പർ ഈഗോ നമ്മളിങ്ങനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അതാണ് സൂപ്പർ ഈഗോ മൊറാലിറ്റി പ്രിൻസിപ്പിൾ അഥവാ സന്മാർഗിക തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് അടുത്തത് വരുന്നതാണ് ഈഗോ ഈഗോ എങ്ങനെയാണ് നമ്മുടെ ഇതിനെയും സൂപ്പർ ഈഗോയും കൺട്രോൾ ചെയ്യാനാണ് നമ്മുടെ ഈഗോയുടെ കർമ്മം അതായത് ഇത് നമ്മളോട് എനിക്കണ്ട നിനക്ക് വയ്യല്ലോ നീ അവിടെ ഇരിക്കുക അതല്ലേ നിന്റെ സുഖം എന്നൊക്കെ നമ്മളോട് ഇങ്ങനെ പറയുന്നു നിനക്ക് അതല്ലേ സൗകര്യം നിനക്ക് വയ്യല്ലോ നീ അവിടെ ഇരിക്കേ എനിക്കോ എനിക്കാ വയ്യ എന്നുള്ളൊരു മനസ്സിൽ നമ്മുടെ മനസ്സിൽ അത്തരം ഒരു അനുഭവം ഉണ്ടാക്കുകയാണ് ആര് ചെയ്യാം ഇത് ചെയ്യാം അങ്ങനെ അനുഭവം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സൂപ്പർ ഈഗോ വന്നിട്ട് ഒരുപാട് സന്മാർഗ തത്വങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇവയെ രണ്ടിനെയും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥയിൽ ഒരു ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഈഗോയുടെ കർമ്മം അപ്പൊ ഈഗോ ആണ് മനുഷ്യ മനസ്സിന്റെ റിയാലിറ്റി പ്രിൻസിപ്പിൾ റിയാലിറ്റി യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഘടകമാണ് ഈഗോ മനസ്സിലായോ അപ്പൊ ഇതാണ് ഇത് ഈഗോ സൂപ്പർ ഈഗോ തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് തന്നെ ഈഗോയെ നമ്മുടെ മനുഷ്യ മനസ്സിന്റെ പോലീസ് ഫോഴ്സ് എന്നൊക്കെ അങ്ങനെ പല പേരുകളിൽ ഈഗോ അറിയപ്പെടുന്നു നിയന്ത്രണ പാലകൻ അങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട് നമ്മുടെ ഈഗോ കാരണം എന്താണ് ഈ ഭയങ്കരമായിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങളും അതിനെതിരെയുള്ള സാൻമാർഗിക മായിട്ടുള്ള കാര്യങ്ങളും തമ്മിൽ ബാലൻസ് ചെയ്യുന്നത് നമ്മുടെ ഈഗോ ആണ് അതാണ് ഈഗോ ബാലൻസ് ചെയ്യുന്നതാണ് ഈഗോ അപ്പോ ഓക്കെ അപ്പൊ ഇതാണ് ഇത് ഈഗോ സൂപ്പർ ഈഗോ ഓക്കെ താങ്ക് യു